ഭാരതി എയർടെൽ നമ്മൾ രാവിലത്തെ ഷോ മുതൽ പറയുന്നതാണ് ഒരു മാനേജ്മെന്റ് തലത്തിൽ അവിടെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഭാരതി എയർടെലിന്റെ ഓഹരികൾ ഇന്നത്തെ വ്യാപാരത്തിൽ വളരെ പോസിറ്റീവായിട്ട് 1.5% നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാനേജ്മെന്റ് തലത്തിലെ മാറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയിൽ 23 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അജയ് ചിത്താഗര കമ്പനിയിൽ നിന്നും പടിയിറങ്ങുക എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഇനി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയിൽ ഭാരതി എയർടെലിന്റെ ബിസിനസ്സുകൾ പ്രധാനമായിട്ടും 3 ആയിട്ട് അവർ തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലോബൽ ബിസിനസ് നയിക്കുക വാണി വെങ്കടേഷ് ആയിരിക്കും. ഗ്ലോബൽ തരത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും നോക്കി നടത്തുക. ഇനി ആഭ്യന്തര ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് നയിക്കാൻ പോകുന്നത് ഗണേഷ് ലക്ഷ്മി നാരായണൻ എന്ന വ്യക്തിയായിരിക്കും. അതോടൊപ്പം തന്നെ ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള ബിസിനസ്സുകൾ സെപ്പറേറ്റ് ബിസിനസ്സായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. അത് ആശിഷ് അറോറയുമായിരിക്കും മുന്നോട്ടുള്ള യാത്രയിൽ ഭാരതി എയർടെലിന്റെ ചുമതല ആ ഒരു സെഗ്മെന്റിൽ നയിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വാർത്തയെ തുടർന്നിട്ട് കമ്പനിയുടെ ഓഹരികൾ മികച്ച ഒരു നേട്ടമുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നതും ഇപ്പോൾ 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പടിയിറങ്ങുന്നതെങ്കിൽ പോലും വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു സക്സഷൻ പ്ലാനിങ് ഓൾറെഡി ഭാരതി എയർടെലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പടിയിറക്കം ഒരു തരത്തിലും കമ്പനിയുടെ ബിസിനസ്സിനെ ബാധിക്കില്ല എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഭാരതി എയർടെലിന് ഒരു ബൈ റെക്കമെൻഡേഷൻ ഓവർ വെയിറ്റേജ് നൽകി ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് മോർഗൻ സ്റ്റാൻലി നൽകുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത് 870 രൂപയുമാണ്. ഭാരതി എയർടെലിന് ഇന്നത്തെ ഒരു ഇത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി മോർഗൻ സ്റ്റാൻലിയുടെ ടാർഗറ്റ് പ്രൈസ് ആയ 870 തൊട്ടടുത്താണ് വ്യാപാരം നടത്തുന്നത്. 865.45 എന്നൊരു നിലയിൽ 13 രൂപയുടെ നേട്ടത്തോടു കൂടിയാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഓൾറെഡി ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാറായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഭാരതി എയർടെലിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മികച്ചൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഭാരതി എയർടെലിന് കഴിഞ്ഞിട്ടുണ്ട്. 135% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയർ നേടാൻ സാധിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ സെയിൽസ് ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ 15.83% നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആയ റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.25%, ROC റേഷ്യോ 14.99% ഉണ്ട് എന്ന് കാണാം. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസേണിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത് അവരുടെ കടബാധ്യത തന്നെയാണ്. നമുക്കറിയാം ടെലികോം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് മൂലധന ചെലവുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ്, മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന കടബാധ്യത എല്ലാ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഉണ്ടാകും. എന്നാൽ ഈ കടബാധ്യതയെ വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ കമ്പനിക്ക് കഴിയുമോ എന്നുള്ളത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം വോഡഫോൺ ഐഡിയയുടെ കാര്യം. അവരുടെ കടബാധ്യത ഉയർന്നു വരികയും അത് അവർക്ക് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ വോഡഫോൺ ഐഡിയയുടെ കാര്യത്തിൽ കണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ മാസവും ടെലികോം അതോറിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ജിയോയിലേക്ക് റിലയൻസ് ജിയോയിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ആഡ് ചെയ്യുന്നതും വോഡഫോൺ ഐഡിയയുടെയും അതോടൊപ്പം തന്നെ ഭാരതി എയർടെലിൻ്റെയും കസ്റ്റമേഴ്സ് പൊഴിഞ്ഞു പോകുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉയർന്നു വരുന്ന കടബാധ്യത ഇവർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിക്ഷേപകർ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ഒരു പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെലിൻ്റെ 2019 വരുമാനം എന്ന് പറയുന്നത് 80,780 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത് 2019 സാമ്പത്തിക വർഷത്തിൽ നിന്ന് 2023 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഉയർത്താനായിട്ട് കമ്പനിക്ക് ഓരോ വർഷവും ഉയർന്ന് 2020, 2021, 2022 ഈ വർഷങ്ങളിൽ എല്ലാം തന്നെ കമ്പനിയുടെ വരുമാനം വളരുന്ന ഒരു കഥയാണ് നമ്മൾ കണ്ടത്. 2023 സാമ്പത്തിക വർഷത്തിലും കമ്പനി വളരെ മികച്ച ഒരു റവന്യൂ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആഘാതം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2019 സാമ്പത്തിക വർഷത്തിൽ 1,331 കോടി രൂപയുടെ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും 2021 സാമ്പത്തിക വർഷത്തിലും 2020 സാമ്പത്തിക വർഷത്തിലും ഈ 2021 ഈ കാലഘട്ടത്തിൽ വളരെയധികം ഒരു നഷ്ടം ഈ കമ്പനിക്ക് ഉണ്ടാകുന്ന കഥ നമ്മൾ
കണ്ടിരുന്നു. 2020 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3,13,016 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നഷ്ടം എന്ന് പറയുന്നത്. 2023 സാമ്പത്തിക വർഷത്തിൽ ഇത് 23,321 എന്നൊരു ലെവലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 2022 സാമ്പത്തിക വർഷവും 2023 സാമ്പത്തിക വർഷവും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ തന്നെയായിരുന്നു. 2022 സാമ്പത്തിക വർഷത്തിൽ 5,882 കോടി രൂപയുടെ ലാഭവും 2023 സാമ്പത്തിക വർഷത്തിൽ 11,535 കോടിയുടെ ലാഭവും ഉണ്ടാക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2020-ലും 2021-ലും നേരിട്ട ഒരു നഷ്ടം നികത്തുകയും ലാഭത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് 2022-2023 സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് കഴിയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 2019 സാമ്പത്തിക വർഷത്തിൽ 0.96 ആയിരുന്നു കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും പ്രോഫിറ്റബിലിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ 2020-2021 സാമ്പത്തിക വർഷത്തിൽ നെഗറ്റീവ് ഏർണിംഗ് പെർ ഷെയർ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2022 സാമ്പത്തിക വർഷത്തിൽ 7.64% ഒരു EPS ഏർണിംഗ് പെർ ഷെയർ റേഷ്യോ ഉണ്ടായിരുന്നപ്പോൾ 2023 സാമ്പത്തിക വർഷത്തിൽ അത് ഇരട്ടിയാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2022 സാമ്പത്തിക വർഷത്തിലെ 7.67 എന്ന EPSൽ നിന്നും 2023 സാമ്പത്തിക വർഷത്തിലായപ്പോഴേക്കും കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ 14.80 എന്ന നിലയിലേക്ക് ഉയർത്താനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 2019 ശേഷം കമ്പനി റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ നമുക്ക് പറയാവുന്നത് 2022-ലാണ്. 2022-ലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 6.39%. 2023-ലെ സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 10.76%. തീർച്ചയായിട്ടും റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോയിലും നമുക്കൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കമ്പനിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉയർന്നു വരുന്ന കടബാധ്യത വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 2019-ൽ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.69 എന്നാൽ ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ വന്നപ്പോൾ 2.13 ഇത് കൂടുന്നത് കണ്ടു. എപ്പോഴും ഒരു കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്നോ അതിൽ താഴെയോ നിൽക്കുന്നതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ കൂടുകയാണ് എന്നാൽ എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ കടബാധ്യത ഉയർന്നു വരികയാണ്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഈ കടബാധ്യത കമ്പനിക്ക് വീട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കമ്പനിയുടെ കടബാധ്യത ട്രാക്ക് ചെയ്യാനായിട്ട് നിക്ഷേപർ പരിഗണിക്കേണ്ട ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഇപ്പോൾ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2-ൽ അധികമാണ് എന്ന് പറയുന്നത് നിക്ഷേപരെ സംബന്ധിച്ചിടത്തോളം വളരെ വറിയിങ് ഫാക്ടർ തന്നെയാണ്. എന്നാൽ നമ്മൾ കമ്പനിയുടെ ഒരു ഓഹരി വിലയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷങ്ങളിലും തുടർച്ചയായിട്ട് നേട്ടമുണ്ടാക്കാനായിട്ട് ഭാരതി എയർടെലിൻ്റെ ഓഹരി വിലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു വർഷം എന്ന് പറയുന്നത് 2021 തന്നെയാണ്. 2021 36% നേട്ടമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടുമുന്നത്തെ 2 വർഷം കൃത്യമായി പറയുകയാണെങ്കിൽ 2019 മുതൽ ഇതുവരെ ഈ വർഷത്തിൽ ഇതുവരെ തുടർച്ചയായിട്ട് ഇയർലി ചാർട്ടിൽ നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. 2019-ൽ 58%, 2020-ൽ 11%, 2021-ൽ 36%, കഴിഞ്ഞ വർഷത്തിൽ 2022-ൽ 17% നേട്ടം തന്ന ഭാരതി എയർടെൽ ഓഹരികൾ ഈ വർഷത്തിൽ ഇതുവരെ നൽകിയിരിക്കുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞത് 7.38%.